ഓൾറൈറ്റ്. അപ്പോൾ നമ്മൾ എന്തായാലും ചോട്ടാ സൂപ്പർ സ്റ്റാർസിൻ്റെ ഒക്കെ ഓണ വിശേഷങ്ങളൊക്കെ അങ്ങനെ കേട്ടു. ഇനിയിപ്പോൾ ഓണ സദ്യക്കുള്ള സമയമാണ്. എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട് അല്ലേ? ഇല്ല, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഓണ സദ്യക്കുള്ള ഇലയൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഇവരെല്ലാവരും ഈ കൊച്ചു പിള്ളേരായതുകൊണ്ട് ഇവർക്കിപ്പോൾ നമ്മൾ വിളമ്പി കൊടുത്താൽ ശരിയാവില്ല. അമ്മമാർ തന്നെ വിളമ്പി കൊടുക്കണം, അമ്മമാർ തന്നെ വാരി കൊടുക്കണം, അങ്ങനെ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ എന്തായാലും ഇത്തവണത്തെ ഈ ഓണസദ്യ വിളമ്പാനായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവരുടെ പാരൻസിനെ തന്നെയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അമ്മമാർ കറികളും ചോറൊക്കെ ആയിട്ട് പ്രത്യക്ഷപ്പെടട്ടെ അല്ലേ? വിളിക്കാല്ലേ അവരെ. അപ്പോൾ കറികളൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ വരും. നമുക്ക് നല്ലൊരു ഗംഭീര സദ്യ അവർ കഴിക്കാം. ഏത്? അത്. എനിക്കിവിടെ അല്ല. അപ്പോൾ നല്ല ഗംഭീര ഓണസദ്യം അങ്ങനെ മനോഹരമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഫിനിഷ് ചെയ്തു, പക്ഷേ ഇവർ ഫിനിഷ് ചെയ്തില്ല, ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഏതാണ് ബെറ്റർ കറി? എല്ലാം കൊള്ളാം, ഇനി പായസം കൂടി കിട്ടാനുള്ളൂ. പായസം കിട്ടിയാൽ എണീക്കുകയാണ്. പായസം കൊടുക്കാത്ത, പായസത്തിന് വെയിറ്റിംഗ് ആണ്. പായസം എത്രയും പെട്ടെന്ന് അമ്മമാർ എത്തിക്കേണ്ടതാണ്. ഇനി ആർക്കാണ് ചോറ് വേണ്ടത്? ആർക്കാണ് കൂട്ടത്തിൽ ആർക്കെങ്കിലും ചോറ് വേണോ? വേണ്ടേ? എങ്ങനെയാണ് തിന്ന് തീർത്തതെന്ന് ഇവർക്ക് തന്നെ അറിയില്ല. കാരണം വീട്ടിലൊക്കെ എപ്പോഴും ചോറ് ബാക്കി വെച്ച് കഴിഞ്ഞാൽ പാരൻസിനൊക്കെ കഴിക്കാമല്ലോ. ഇവിടെ നടക്കുന്ന നടപടിയില്ലല്ലോ. എങ്ങനെയുണ്ടായിരുന്നു സദ്യ? നല്ല രസമുണ്ടായിരുന്നു. ഈ ടേസ്റ്റ് കാരണോണ്ടേ കൃത്യമാവുന്നല്ലോ അക്ഷരമൊക്കെ. ഇനി ആർക്കാ ചോറ് വേണ്ടത് കൂട്ടത്തില്? ഇനിയിപ്പോൾ ഒരു പണിയാണ് നമുക്ക്. ഇനിയിപ്പോൾ ബാക്കി സദ്യ കഴിക്കാനായിട്ട് പാരൻസ് റെഡി ആയിട്ടിരിക്കണം. അപ്പോഴേക്കും നമുക്ക് ഒരു പണിയാണ്. അപ്പോൾ ഓണസദ്യ ആയി, ഓണവിശേഷമൊക്കെ ആയി. ഇനിയിപ്പോൾ അത്യാവശ്യം ഓണക്കളികളിലേക്ക് പോകും അല്ലേ? ഊഞ്ഞാലാടാനൊക്കെ താല്പര്യമുണ്ടോ? ഏഹ്, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാലേ? അപ്പോൾ എന്തായാലും ഊഞ്ഞാലാടാനുള്ള ഊഞ്ഞാലൊക്കെ സെറ്റില്ലേ. പിന്നെ ഈ പുലികളി, ആർക്കാ പുലികളി താല്പര്യം? വിഷ്ണു പുലിയുണ്ട്, വിഷ്ണു വെട്ടക്കാരനായിരിക്കും അല്ലേ? അപ്പോൾ അത്യാവശ്യം പുലികളെ കളിച്ച് നല്ല ഗംഭീരമായിട്ട് ഈ ഓണം കൂടെ ആഘോഷിക്കാം. വേഗം അങ്ങ് പായസം, പായസം വേണോ? പായസം, പായസം ഓണക്കളി. അപ്പോൾ പായസം വേണോ? ഏതാ വേണ്ടേ? പായസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വേഗം തന്നെ പായസം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓണക്കളികളിലേക്ക് ഏർപ്പെടാം. വരിക വേഗം. ഓക്കെ. അപ്പൊ എന്തായാലും ഈ കൊച്ചുകൂട്ടുകാരുടെ ഓണ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കേട്ടു, ഞങ്ങൾ സദ്യ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടു. അതിപ്പോ ഞങ്ങൾക്ക് തരാൻ പറ്റില്ലല്ലോ അല്ലേ? അപ്പൊ എന്തായാലും ഈ ഓണം നിങ്ങൾ വൺ ടി വിയോടൊപ്പം ആഘോഷിക്കുക, മറ്റേ സ്പെഷ്യൽ എപ്പിസോഡിലൊക്കെ കാണാം. എന്തായാലും ഈ ഓണത്തിന് നന്നായിട്ടൊക്കെ സദ്യ കഴിക്കുക, നന്നായിട്ടൊക്കെ ഊഞ്ഞ വയറൊക്കെ നിറഞ്ഞില്ലേ? നന്നായിട്ട് ഊഞ്ഞാലൊക്കെ ആടുക, നന്നായിട്ട് പൂക്കൾ ഇടുക. ഇവരെ പോലെ ആവരുത്, ഭംഗിയായിട്ടൊക്കെ പൂക്കൾ ഇടാൻ പഠിക്കുക. മാവേലിയുടെ പുള്ളിനെ കാര്യമായിട്ട് തന്നെ സ്വീകരിക്കുക അല്ലേ? അപ്പോൾ നമുക്കൊരു പണിയാണ്, ഒരുമിച്ച് എല്ലാവർക്കും ഒരു ഓണാശംസകൾ അടിപ്പിച്ചു. ഞാൻ വൺ ടു ത്രീ സ്റ്റാർട്ട് പറയാം ഭംഗിയായിട്ട്. അപ്പോൾ ഇത് ഇവിടെ തോഴിമാർ നിൽക്കുക പൂ പറയാനായിട്ട് അല്ലേ? അപ്പോൾ ഓണാശംസ പറയാല്ലേ? റെഡി? അപ്പോൾ പൂ പറഞ്ഞോളൂ കേട്ടോ. നിങ്ങളുടെ പോകുന്ന അവിടെ പോയിട്ട് പറയുന്നത് ഇവിടെ നിന്ന് മതി. റെഡി? വൺ ടു ത്രീ സ്റ്റാർട്ട്. ഓ, അങ്ങനെ തന്നെ.